പറയാൻ പാടില്ലാത്ത ഒരു വരിയിലൂടെ പറഞ്ഞു തുടങ്ങാം. ഞാൻ അങ്ങോട്ട് വിചാരിക്കുകയാണെന്ന് വിചാരിക്ക, അടുത്ത വീട്ടിലെ ആളുടെ ഭാര്യ എൻ്റെ ഭാര്യയാണ്, അടുത്ത വീട്ടിലെ ആളുടെ കുട്ടി എൻ്റെ കുട്ടിയാണ്, അടുത്തുള്ള വീട് എൻ്റെ വീടാണ് എന്ന് ഞാനിങ്ങനെ പറഞ്ഞൊന്ന് വിചാരിക്ക, എന്താ സംഭവിക്കുക? വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെയാണ് നേപ്പാളിലെ പാർലമെൻ്റ് ഇന്ത്യയിലെ കളക്ടർ ഭരിക്കുന്ന ഇന്ത്യയുടെ ഭൂപടത്തിനകത്തുള്ള ഇന്ത്യക്കാർ ഭരിക്കുന്ന ഇന്ത്യൻ വില്ലേജ് ഓഫീസും ഇന്ത്യൻ പഞ്ചായത്ത് ഓഫീസും ഇന്ത്യൻ ഭരണാധികാരികൾ റേഷൻ കടകളൊക്കെ ഉള്ള മൂന്ന് പ്രദേശത്തെ നേപ്പാളിൻ്റെ ഭാഗമാക്കിയിട്ട് പാർലമെൻറ്റ് പാസ്സാക്കി, പാർലമെൻറ്റ് നിയമം പാസ്സാക്കി. ഇനി എന്താ ചെയ്യാൻ പോണത്? നേപ്പാളിൻ്റെ പട്ടാളക്കാര് ഈ മൂന്ന് സ്ഥലത്തേക്ക് വരുമോ? ഇന്ത്യക്കാർ ജീവിക്കുന്ന സ്ഥലത്ത് നാളെ ഇന്ത്യൻ പാർലമെൻറ് പാസ്സാക്കി എന്ന് വിചാരിക്കുക, ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമാണെന്ന്, മൊറീഷ്യസ് ഇന്ത്യയുടെ ഭാഗമാണെന്ന് പാസ്സാക്കിയെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? മൊറീഷ്യസുകാർക്ക് ഇത് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ കുറച്ച് പേർക്കേ അറിയുള്ളൂ ഇന്ത്യ മൊറീഷ്യസ് ഇന്ത്യയുടെ ഭാഗമാക്കിയെന്ന്. അവിടെ പോയിട്ട് പട്ടാളക്കാരെ ഇറക്കാൻ സാധിക്കില്ല, അവിടുത്തെ കളക്ടറെ മാറ്റിയിട്ട് നമ്മുടെ കളക്ടറെ വയ്ക്കാനൊന്നും പറ്റില്ല. ഇത്രയും മണ്ടന്മാരാണോ ഈ നേപ്പാളികളായ കമ്മ്യൂണിസ്റ്റുകാര്? ഒരു കാര്യം ഉറപ്പാ, കമ്മ്യൂണിസ്റ്റുകാർ തനി മണ്ടന്മാരാണെന്ന് ജൂൺ 15-ാം തീയതി നടന്ന വിവാഹത്തിൽ നിന്ന് മനസ്സിലായി. എല്ലാവരോടും മാസ്ക് വെക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ മാസ്ക് വെച്ചിട്ടില്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചിട്ടേ ഇല്ല. എല്ലാ ദിവസവും കഴിഞ്ഞ 90 ദിവസമായിട്ട് എല്ലാവർക്കും സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞ് മാമാ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ആക്രോശിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ ഇവർ മണ്ടന്മാരാണെന്നറിയാൻ വേറെ ഒരു വഴിയൊന്നും വേണ്ട, തനി കൊലപാതകികളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക. എന്ത് വിചിത്രമാണ്! ആചാരങ്ങളിൽ ഒന്നിലും വിശ്വാസവും ഇല്ല, എല്ലാത്തിനും തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ നേരെ മാലയിടുക, പിന്നെ വിളക്കെത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചടങ്ങ് പ്രകാരം തന്നെ ശശികല ടീച്ചർ പറഞ്ഞ മാതിരി ഹിന്ദുക്കളുടെ രീതിയിൽ തന്നെ 15-ാം തീയതി കല്യാണം കഴിച്ചു, ഇനി മുസ്ലിങ്ങളുടെ രീതിയിൽ എന്താ കല്യാണം കഴിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. മണ്ടന്മാരാണെന്നുള്ളതിന് കറക്റ്റ് തെളിവാണ്, അല്ലെങ്കിൽ ഇത്രയധികം ജയിലിൽ കിടന്ന ഒരു വ്യക്തിയെ, ഒരു കൊലപാതകത്തിന് സപ്പോർട്ട് ചെയ്ത വ്യക്തികൾ അങ്ങനെയൊക്കെയുള്ളവരെയൊക്കെ മകളെ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ മണ്ടന്മാരാണെന്നല്ലാണ്ട് പിന്നെ എന്താ പറയുക? ഒരു കൊലപാതകിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക, കൊലപാതകത്തെ ന്യായീകരിക്കുക, കൈയിട്ട് വാരലിനെ ന്യായീകരിക്കുക, ആദ്യം ഭാരത സർക്കാരിനെ അങ്ങോട്ട് നഖശിഖാന്തം എതിർത്ത് നിയമം പാസ്സാക്കുക, എന്നിട്ട് അത് തന്നെ ഇവിടെ ഏറ്റുവാങ്ങുക. അപ്പോൾ യഥാർത്ഥത്തിൽ മണ്ടന്മാർ കേരളത്തിൽ മാത്രമൊന്നുമല്ല, സാക്ഷര കേരളത്തിൽ ബുദ്ധിയില്ലാത്തവരുടെ എണ്ണം അങ്ങ് കയറിയിരിക്കുകയാണെന്ന് ആരോ പറഞ്ഞ മാതിരി അങ്ങ് നേപ്പാളിലും ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബോധമില്ല. ബംഗാളിൽ നേരത്തെ ബോധമില്ലാത്തത് കൊണ്ടാണ് മമതാ ബാനർജി ഇവരെ പിടിച്ചിട്ട് മഴുവ് എറിയുന്ന മാതിരി കടലിലേക്ക് എറിഞ്ഞ് അവിടെ കുളം തോണ്ടിയത്. ഇപ്പൊ അവിടുത്തെ അവിടുത്തെ CPMന്റെ ഓഫീസുകളൊക്കെ BJP ഓഫീസുകളായി, CPIയുടെ ഓഫീസുകളും BJP ഓഫീസുകളായി. അങ്ങനെ CPMക്കാരൊക്കെ 33 വർഷം കൈയിട്ട് വാരി അവസാനം ഒന്നുമില്ലാതെ ഗതികേടിന് BJPയിലേക്ക് ചേക്കേറുന്നു. മമതാ ബാനർജിയുടെ ഗുണ്ടകളുടെ അടിയിൽ നിന്നും തല്ലിൽ നിന്നും കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ത്രിപുരയിലും ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. അപ്പൊ ത്രിപുരയിൽ സംഭവിച്ചത്, ബംഗാളിൽ സംഭവിച്ചത്, ഇനി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതും യഥാർത്ഥത്തിൽ നേപ്പാളിൽ സംഭവിച്ചു. ഭാരതത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ ഞങ്ങളുടെയാണെന്നും പറഞ്ഞിട്ട് പാർലമെന്റ് ബില്ല് പാസ്സാക്കി, നിയമം പാസ്സാക്കി, ഇനി അവസാനത്തെ വേറെ എവിടെയോ കൂടി പാസ്സാക്കാറുണ്ട്. ഈ പാസ്സാക്കിയതിന് ശേഷം ഇവരെന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ ഈ നേപ്പാളിലേക്കുള്ള പെട്രോളും ഡീസലും കൽക്കരിയും ഒന്ന് നിർത്തിയാൽ പ്രശ്നം തീർന്നു, പിന്നെ അവിടെ വെള്ളം കൂടി ഉണ്ടാവില്ല. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന 4 നദികളുടെ വെള്ളം ഹരിയാനയിലേക്കും ജമ്മുവിലേക്കും ഡൈവേർട്ട് ചെയ്യുന്ന മാതിരി ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടി, നേപ്പാളിന്റെ പെട്രോളും ഡീസലും കൽക്കരിയും മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത്ര നാറികളാണോ നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റുകാർ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കമ്മ്യൂണിസ്റ്റ് CPI എന്തോണ അവരുടെ ഒരു പേര്, NCP എന്തോ നാഷണൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി NCP, നമ്മളുടെ ആ മുഖം ഇങ്ങനെ ഏണാക്കോണയുള്ള ഒരു മനുഷ്യന്റെ പാർട്ടിയും അത് തന്നെയാണ് NCP. അപ്പൊ NCP നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാർക്ക് ഇത്ര ബോധമില്ലേ? ഇന്ത്യ ഡൽഹി ഞങ്ങളുടേതാണ്, ജമ്മു കാശ്മീർ ഞങ്ങളുടേതാണ്, ഒറീസ ഞങ്ങളുടേതാണ്, ഈ കേരളത്തിൽ ഭരിക്കുന്നവർ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണനും ഇപ്പൊ പുതിയതായിട്ട് വിവാഹം കഴിച്ച പാർട്ടിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യം കിട്ടി അവരങ്ങോട്ട് പോവാണെങ്കിൽ. അല്ലാണ്ട് ഇവിടെയുള്ള ഭൂപ്രദേശം അത് ഭരിക്കുന്നത് ഇന്ത്യയിലെ ജില്ലയിലെ കളക്ടർ, അവിടെയുള്ള വില്ലേജ് ഓഫീസും അവിടുത്തെ രജിസ്റ്റർ ഓഫീസും അവിടുത്തെ പഞ്ചായത്ത് ഓഫീസും എല്ലാം ഇന്ത്യക്കാരുടേതാണ്.
എന്നിട്ട് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അടുത്ത വീട്ടുകാരന്റെ ഭാര്യ എന്റേതാണെന്നും അടുത്ത വീട്ടുകാരുടെ കുട്ടികൾ എന്റേതാണെന്നും അടുത്ത വീട് എന്റേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നാല് എന്തായിരിക്കും ഫലം? അതാണ് നേപ്പാളിന്. ഏതായാലും ചൈനയെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ കുഴപ്പമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ബാക്കി അമേരിക്കയിലെ വാഷിങ്ടൺ എന്റേതാണെന്നും പറഞ്ഞിട്ട് നാളെ നേപ്പാളോ അല്ലെങ്കിൽ ചൈനയോ എന്തെങ്കിലുമൊക്കെ ബില്ല് പാസ്സാക്കിയാൽ എന്താ സംഭവിക്കാൻ പോണത്? ഒന്നും സംഭവിക്കില്ല. ആരാം തമ്പുരാനിലെ മോഹൻലാൽ പറഞ്ഞ മാതിരി ചുമ്മാ അങ്ങനെ പോവാണ്. ഏതായാലും നാറിയ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും നാറാനിരിക്കുന്നത് കേരളത്തിലെ ഭരണാധികാരികളെ പോലെയാണ്. എന്നാലും ഒരു കാര്യമുണ്ട്, നാറ്റം എന്താണ് സുഗന്ധം എന്താണെന്ന് അറിയാത്തവർക്ക് നാറുന്നതൊന്നും ഒരു പ്രശ്നമല്ല.